നമസ്കാരം ടോപ്പ് ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം മഹാരാജസ് കോളേജിലെ വിദ്യാർത്ഥിയും നേതാവുമായ അഭിമന്യുവിന്റെ കൊലപാതകത്തിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പങ്ക് വ്യക്തമാക്കി മുൻ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ക്യാമ്പസ് ഫ്രണ്ട് മുൻ ജില്ലാ കമ്മിറ്റി അംഗവും നിലവിൽ ഡിവൈഎഫ്ഐ മേഖലാ സെന്റർ അംഗവും ബാലസംഘം ഏരിയ കമ്മിറ്റി അംഗവുമായ ബി കെ നിയാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ക്യാമ്പസ് ഫ്രണ്ടിനെതിരെ ശക്തമായ ആരോപണങ്ങൾ ഉള്ളത് സാഹിബന്മാരെ അവനെയും കൊന്നുവല്ലേ നന്നായി എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ആരംഭിക്കുന്നത് നമ്മൾ പണ്ടത്തെ പോലെ തന്നെയാണെന്നും പ്രവർത്തനങ്ങളിൽ ഒരു മാറ്റം വന്നിട്ടില്ലെന്നും കൊന്നപ്പോൾ ഹിന്ദു നാമധാരിയെ തന്നെ കൊന്നത് നന്നായെന്നും പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റ് ക്യാമ്പസ് ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങളെ പൊളിച്ചു കാട്ടുന്ന ഒന്നുകൂടിയാണ് ആയുധ പരിശീലന ക്ലാസ് ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് ഇരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ ചങ്കിൽ അറപ്പില്ലാതെ കൈവിറക്കാതെ കടാര കുത്തിയിറക്കി ഒറ്റകുത്തിന് കൊല്ലാൻ സാധിച്ചത് എല്ലാ ക്യാമ്പസിലും എസ് എഫ് ഐ നേതാക്കന്മാരിലെ ഹിന്ദുക്കളുടെ പട്ടിക ഇപ്പോഴും ഏരിയ നേതാവിന് എഴുതി കൊടുക്കാറുണ്ടല്ലോ കൃത്യം ചെയ്തവരെയെല്ലാം സുരക്ഷിതരായി സംരക്ഷിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രതികളുടെ ഒരു വലിയ ലിസ്റ്റ് കൊടുക്കുമല്ലോ എന്നും പോസ്റ്റിൽ ബി കെ നിയാസ് ചോദിക്കുന്നു ന്യൂസ് ഡെസ്ക് ടോപ് ന്യൂസ് കേരള കൂടുതൽ വാർത്തകൾക്കും വിനോദങ്ങൾക്കുമായി ടോപ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക